Hello friends, welcome back to my channel. This is Maria. Ellarkum ende YouTube channel like swagatham. Innu njan ningalayittu share cheyan povunnathu oru adibodi scrubber aanu. Nammude face ellam nalla smooth aayittu irikkanum nalla healthy aayittu irikkanum okke pattiya oru adibodi scrubber aanu innu njan ningalayittu share cheyune. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്ക്രബ്ബർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഫേസിലെ ബ്ലെമിഷസ് ഒക്കെ മാറി സ്കിൻ, അതായത് ഫേസ് നല്ല സ്മൂത്ത് ആവാനും നല്ല ലൈറ്റനിങ് കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും കറുത്ത പാടുകൾ അതുപോലെ തന്നെ മൂക്കിൻ്റെ ഇവിടെയുള്ള വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ക്രബ്ബറാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റോസ് പെറ്റൽ, അതായത് റോസാപ്പൂവിൻ്റെ പെറ്റൽസ്. ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് സാധാരണ ഫ്രഷ് ആയിട്ടുള്ള റോസിൻ്റെ പെറ്റൽസ് എടുത്താലും മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നതാട്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളതാട്ടോ, ഇത് ഡ്രൈ പെറ്റൽസ് ആണ്. അപ്പോൾ ഈ ഒരു പെറ്റൽസും നമുക്ക് വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഓയിലാണ്, സാധാരണ വെളിച്ചെണ്ണ, നല്ല പ്യുവർ വെളിച്ചെണ്ണ ആട്ടോ ഇത്. അപ്പോൾ അതും നമുക്ക് വേണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു മിക്സ് മൂന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും മിക്സിയിൽ, എന്നിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ റോസ് പെറ്റൽസ് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഓയില് അതും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ ഒരു സ്ക്രബ്ബ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മുഖക്കുരു വരുന്നത് തടയാനും മുഖത്തുള്ള ബ്ലെമിഷസ് മാറാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനും സഹായിക്കും. മുഖത്തുള്ള പോസസ് ഒക്കെ ഓപ്പൺ ആവാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുള്ളായിട്ട് യങ് ആയിട്ടിരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സ്ക്രബ്ബാണിത്. സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോവാനും ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡ് ഫ്ലോസ് അതായത് ബ്ലഡ് നന്നായി ഫ്ലോ ചെയ്യാനും ബ്ലഡ് ഫ്ലോസ് ഉണ്ടാവാനും സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഈ ഒരു സ്ക്രബ്ബ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റോസ് പെറ്റൽസ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റോസ് സ്ക്രബ്ബ് ചെയ്യുന്നത് കൊണ്ട് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും അതുകൊണ്ട് തന്നെ സ്കിൻ ഫെയർ ആവാനും ഈ ഒരു സ്ക്രബ്ബ് വളരെ ഉപകാരപ്രദമാണ്. ഡള്ളായിട്ടുള്ള സ്കിന്നിന് പുതുജീവൻ നൽകി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു സ്ക്രബ്ബ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ സ്ക്രബ്ബ് ചെയ്യണം. ഒരു കുറച്ച് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലീവ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് സ്ക്രബ്ബ് ചെയ്യാം. അങ്ങനെ ഞാൻ നമ്മുടെ സ്ക്രബ്ബ് ചെയ്യാനുള്ള ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 2 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിത് സ്ക്രബ് ചെയ്യാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് 2 കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ്ബ് ചെയ്യുമ്പോൾ വളരെ സ്ലോവിൽ, അതായത് ഒരുപാട് പ്രഷർ കൊടുക്കാതെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനും നല്ലൊരു ടെക്സ്ചർ കിട്ടാനും സഹായിക്കും. ഇങ്ങനെ ഫേസ് മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവാനും മുക്കിൻ്റെ അവിടെയുള്ള ആ ഒരു ഭാഗത്താണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്, അതൊക്കെ റിമൂവ് ആവാനും സഹായിക്കും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഓയിൽ പിടിക്കാത്തവർക്ക്, ഓയിലിൻ്റെ അലർജി ഉള്ളവർക്ക്, അതായത് ഓയിൽ തേച്ചാൽ സ്കിന്നിൽ കുരുക്കൾ വരും എന്നുള്ള പേടിയുള്ളവർക്ക്, അതായത് ചിലരുടെ സ്കിൻ ഓയിലി സ്കിന്നായിരിക്കും, അപ്പോൾ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. അതിന് പകരം റോസ് വാട്ടറിൽ നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിലിന് പകരം, കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് നമ്മുടെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഈ മിക്സിന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുടച്ചെടുത്തിട്ട് ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ വരാം. അങ്ങനെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തുടച്ച് അതിനുശേഷം നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫേസ് നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗർ ആണെങ്കിൽ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് തരുന്ന ഒന്നാണ്. പിന്നെ റോസ് പെറ്റൽസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ സ്കിന്ന് ഫെയർ ആവാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ പോവാനും നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സ്ക്രബ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.